ഈ വീഡിയോയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലെറ്റ അസസ് അഥവാ വിലയിരുത്താം എന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ക്യാപ്സൽ സെഷന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും പ്രാക്ടിക്കലിന്റെയും മോഡൽസിന്റെയും സഹായത്തോടു കൂടി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ചാനലിൽ രണ്ട് പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിൻ ആൻസർ നോക്കുന്നതിന് മുമ്പ് ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് സം എക്യൂപ്മെന്റ് ദാറ്റ് വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉത്തരം നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജനറേറ്റർ ആണ് അടുത്തത് പവറിന് വ്യത്യാസം വരുത്താതെ വോൾട്ടേജിനോ അല്ലെങ്കിൽ കറണ്ടിനോ മാറ്റം വരുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമായ ട്രാൻസ്ഫോമർ ആണ് അടുത്തത് നമ്മൾ സൗണ്ട് റെക്കോർഡിംഗിനെ മറ്റും ഉപയോഗിക്കുന്ന മൈക്രോഫോൺ അതായത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അഥവാ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ആണ് സോ ഇത് മൂന്നുമാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി കമ്പോണൻസ് എസെൻഷ്യൽ ഫോർ പ്രൂവിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പെരിമെന്റലി അതായത് വൈദ്യുതകാന്തിക പ്രേരണം പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഒന്ന് കവചിത കമ്പിച്ചുരുൾ അല്ലെങ്കിൽ സോളിനോയിഡ് മറ്റൊന്ന് ഒരു ഗാൽബിനോമീറ്റർ പിന്നെ ഈ ഗാൽബിനോമീറ്ററിനെ സോളിനോയിഡിലൂടെ കണക്ട് ചെയ്യാനുള്ള കണക്ടിംഗ് വയർ പിന്നീട് ഒരു കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് എന്നിവയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് ആവശ്യം മൂന്നാമത്തെ ചോദ്യം വിച്ചാർ ദി ഫാക്ടേഴ്സ് ദാറ്റ് അഫെക്ട് ഇൻഡ്യൂസ് ഡി എം എഫ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് വൈദ്യുത കാന്തിക പ്രേരണത്തിൽ പ്രേരിത ഇ എം എഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കോയിൽഡ് കണ്ടക്ടർ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി ചുരുളിലെ ചുറ്റുകളുടെ എണ്ണം ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുകയും ചുറ്റികളുടെ എണ്ണം കുറയുന്നത് അനുസരിച്ച് കുറച്ച് ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇത് എക്സ്പെരിമെന്റിൽ കണ്ടതാണ് രണ്ടാമത്തെ പോയിന്റ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതായത് നമ്മൾ ഉപയോഗിച്ച കാന്തത്തിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ അഥവാ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഗാലോമീറ്ററിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവും നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടതാണ് മൂന്നാമത്തെ പോയിന്റ് റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ മോഷൻ ഓഫ് മാഗ്നറ്റ് ആൻഡ് കോയിൽ അതായത് കാന്തവും കമ്പിച്ചുളും തമ്മിലുള്ള ആപേക്ഷിക ചലനത്തിന്റെ വേഗത ഇത് മൂന്നുമാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ നാലാമത്തെ ചോദ്യം ടേക്ക് എ യൂസ്ഡ് സെൽ ഫ്രം എ കാൽക്കുലേറ്റർ ഓർ റിമോട്ട് കൺട്രോൾ ആൻഡ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ ആസ് ഷോൺ ഇൻ ദി ഫിഗർ വാട്ട് ഡു യു ഒബ്സർവ് അതായത് ഒരു കാൽക്കുലേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയുടെ പഴയ റിമോട്ട് കൺട്രോളിൽ നിന്നോ ഉപയോഗശൂന്യമായ ബാറ്ററി എടുത്ത് ഒരു ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തിട്ട് എന്താണ് കാണുന്നത് എഴുതാനാണ് പറയുന്നത് സോ കൊസ്റ്റ്യനിൽ പറയുന്ന പോലെ ഞാനൊരു ഉപയോഗശൂന്യമായ ബാറ്ററി എടുത്തു ഈ ബാറ്ററി ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം നമുക്കിവിടെ അല്ലെങ്കിൽ സൂചി ഒരു വശത്തേക്ക് മാത്രം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ വിഭ്രംശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ചാമത്തെ ചോദ്യം റൈറ്റ് ഡൗൺ നെയിംസ് ഓഫ് സോഴ്സസ് അതായത് നേർധാര വൈദ്യുതിയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് അല്ലെങ്കിൽ ബാറ്ററി മറ്റൊന്ന് സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ സെല്ല് വേറെ ഒന്ന് ഡി സി ജനറേറ്റർ എന്നിങ്ങനെ പല ഡിസീസ് സോഴ്സസും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ ഒരു പടം തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം ഈ പടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് പറയാനാണ് പടം കണ്ടപ്പോൾ ചിലർക്കെങ്കിലും എന്താണെന്ന് മനസ്സിലായി കാണും ഇത് ജനറേറ്ററിന്റെ പടവാണ് പക്ഷെ നമ്മൾ പഠിച്ച സമയത്ത് നല്ല കളർഫുൾ പടമൊക്കെ കണ്ടിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആകത്തപ്പോഴും ഇതുപോലെ ഒറ്റ കളറിൽ ബ്ലാക്ക് കളറിലായിരിക്കും പടം വരുന്നത് സോ പാർട്സ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഒന്നെന്ന് എഴുതിയ പാർട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം അവിടെ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് ആണെന്ന് മനസ്സിലാക്കാം സോ ജനറേറ്ററിന്റെ ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാന്തമാണ് ഒന്ന് നമ്മുടെ ജനറേറ്ററിന് രണ്ട് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട് എൻ എസും അത് നമ്മൾ ഇങ്ങനെയായിരുന്നു മോഡലിനകത്ത് കാണിച്ചത് രണ്ടാമത്തെ പാർട്ട് ഇത് ഈ കാണിച്ചിരിക്കുന്നതാണ് മാഗ്നറ്റ് നടക്കിയിരിക്കുന്ന പാർട്ട് അത് നമ്മുടെ ആണ് നമ്മുടെ മോഡലിനകത്ത് ഈ ഒരു പോർഷൻ ആണ് ആർമിച്ചർ നമ്മൾ അത് മാഗ്നറ്റ് നടക്കി ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത് ഇത് തന്നെയാണ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് സോ സെക്കൻഡ് പാർട്ട് ആർമച്ചറാണ് മൂന്നാമത്തെ പാർട്ടിലും നാലാമത്തെ പാർട്ടിലും പലർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് തരം ജനറേറ്ററാണ് ഉള്ളത് ഒന്ന് എ സി ജനറേറ്റ് ചെയ്യുന്ന എ സി ജനറേറ്ററും രണ്ട് ഡി സി ജനറേറ്റ് ചെയ്യുന്ന ഡി സി ജനറേറ്ററും രണ്ടിന്റെ ഇതുവരെയുള്ള പോർഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് അത് എഴുതാൻ എളുപ്പമായിരുന്നു ഇതിനു ശേഷമുള്ള പോർഷൻ എഴുതുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരാം നമ്മൾ എ സി ജനറേറ്റർ ആണെങ്കിൽ രണ്ട് റിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഈ രണ്ട് റിങ്ങിനെ നമ്മൾ സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ് വിളിക്കുന്നത് അതേസമയം നമ്മൾ ഡി സി ജനറേറ്ററിൽ ഒരു റിംഗ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് റിങ് എന്നായിരിക്കും വിളിക്കുന്നത് ഒരു റിങ് മുറിച്ച് വച്ചേക്കുന്നതായിട്ടായിരിക്കും നമ്മൾ പടത്തിൽ കാണിക്കുന്നത് ഇവിടെ പലരുടെയും സംശയം എ സിക്കാണോ രണ്ട് റിങ് അതോ ഡി സിക്ക് ആണോ രണ്ട് റിങ് ഉള്ളതെന്നാണ് ആ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഒരു ട്രിക്ക് പറയാം ഈ ട്രിക്ക് മറ്റൊരു ബ്ലണ്ടർ ട്രിക്ക് ആണ് ദയവ് ചെയ്ത് എഴുതി വെക്കരുത് ഓർത്തിരിക്കാൻ മാത്രം ഉപയോഗിക്കുക ട്രിക്ക് മറ്റൊന്നുമല്ല നമ്മൾ എ സി പഠിച്ചപ്പോൾ പഠിച്ചതാണ് എ സിക്ക് സൈക്കിൾ ഉണ്ടെന്ന് സൈക്കിൾ ഓഫ് എ സി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് എ സിക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈക്കിളിന് രണ്ട് വീല് കാണും സോ രണ്ട് വീലുള്ളതിനെ നമ്മൾ എ സിക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് ഡി സിയുടെ ആയിരിക്കും ഇനി ഇതിന്റെ പേര് ഓർക്കുക മുറിച്ച് വെച്ചിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെ സ്പ്ലിറ്റ് എന്ന് വിളിക്കും രണ്ടെണ്ണം ഉള്ളതിനാൽ ഇതിനെ സ്ലിപ്പ് റിംഗ് എന്ന് വിളിക്കും ഇവിടെ നമുക്ക് ഈ ട്രിപ്പ് വെച്ച് ഈ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ രണ്ട് വീലുണ്ട് രണ്ട് വീലുള്ളത് സൈക്കിൾ എന്നാണ് സൈക്കിൾ ഉള്ളത് എ സിക്കാണ് സോ ഇത് എ സി ജനറേറ്റർ ആണ് നമ്മൾ അതിനെ വിളിക്കുന്നത് സ്ലിപ്പ് റിംഗ് എന്നാണ് സോ എഴുതിയിരിക്കുന്ന ഈ പാർട്ട് സ്ലിപ്പ് റിംഗ് ആണ് അടുത്തത് നാലാമത്തെ പാർട്ടാണ് ഓർത്തിരിക്കുക എപ്പോഴും റിങ്ങിൽ നിന്ന് നമ്മൾ കണക്ഷൻ പുറത്തേക്ക് ഒരു വയർ വഴി എടുക്കുന്നത് ഒരു ബ്രഷിലൂടെ ആയിരിക്കും ഇവിടെ നമ്മൾ ആ സ്ലിപ്പ് റിംഗ് മാത്രം എടുത്ത് കാണിക്കുവാണെങ്കിൽ ആ റിങ്ങിൽ നിന്ന് നമ്മൾ ആ വയറ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രഷ് എന്ന് വിളിക്കുന്നത് ഇവിടെ ബി വൺ ബി ടു എന്ന രണ്ട് ബ്രഷുണ്ട് സോ അതിനകത്ത് ഒരു ആണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സോ നാലാമത്തെ പാർട്ട് ആണ് ആറാമത്തെ ക്വസ്റ്റിനു തന്നെ മെയിൻ പാർട്ടായിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പൽ ഓഫ് ദിസ് ഡിവൈസ് ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക എന്നാണ് പറയുന്നത് ഈ ഡിവൈസിന്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അഥവാ വൈദ്യുത കാന്തിക പ്രേരണമാണ് എന്ന് എഴുതിയ ശേഷം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എഴുതേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഇതാണ് വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ ആൻഡ് emf is induced in the coil this phenomenon is called electromagnetic induction മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിൽ മാറ്റം ഉണ്ടാകുന്നതിന്റെ ഫലമായി ചാലകത്തിൽ ഒരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വിളിക്കുന്നത് ഏഴാമത്തെ ചോദ്യം റൈറ്റ് ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡി സി ആൻഡ് എ സി അതായത് നേർധാര വൈദ്യുതിയുടെയും പ്രത്യാവർത്തിധാരാ വൈദ്യുതിയുടെയും പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത് ഡി സി ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ അതായത് വൈദ്യുത പ്രവാഹം എപ്പോഴും ഒരേ ദിശയിലായിരിക്കും അതേസമയം എ സി ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എട്ടാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ ഗിവൺ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻസ്റ്റൻസ് അറ്റ് വിച്ച് ഇ എം എ ഫീസ് മാക്സിമം ആൻഡ് മിനിമം അതായത് താഴെ തന്നിരിക്കുന്ന എ സിയുടെ ഗ്രാഫ് വിശകലനം ചെയ്തിട്ട് എപ്പോഴൊക്കെയാണോ ഇ എം എഫിന്റെ വാല്യൂ കൂടുതൽ എന്നും എപ്പോഴൊക്കെയാണ് ഇ എം എഫിന്റെ വാല്യൂ കുറവെന്നും നമ്മൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതാണ് എ സിയുടെ ഗ്രാഫ് ഇവിടെ ഈ ചുവപ്പ് കളർ വെച്ച് ഞാൻ കാണിച്ചിരിക്കുന്നതാണ് എ സി സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴൊക്കെ ഈ എ സിയുടെ ഗ്രാഫ് നമ്മുടെ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ വാല്യൂ സീറോ ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും അതെപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ സീറോ എന്നുള്ള ടൈമിലാണ് രണ്ടാമത് ഈ ടി ബൈ ടു എന്നുള്ള സമയത്തും മൂന്നാമത് ഈ ടി എന്നുള്ള സമയത്തുമാണ് ഇ എം എഫിന്റെ വാല്യൂ ഏറ്റവും കുറവ് ഇനി എപ്പോഴൊക്കെയാണ് ഇ എം എഫിന്റെ വാല്യൂ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ഈ ലൈനിൽ നിന്ന് ഏറ്റവും ദൂരെ ഈ ചുവന്ന ലൈൻ എവിടെയാണോ വരുന്നത് അവിടെയാണ് ഇ എം എഫിന്റെ വാല്യൂ മാക്സിമം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലുമാണ് മാക്സിമം ഈ ലൈനിൽ നിന്ന് ആ ചുവന്ന ലൈൻ പോയിരിക്കുന്നത് സോ ഈ പോയിന്റിന്റെ സമയം എടുത്താൽ അത് ടി ബൈ ഫോർ എന്ന് പറയുന്ന ടൈമാണ് അതുപോലെ ഈ പോയിന്റിന്റെ സമയം എടുത്താൽ അത് ത്രീ ടി ബൈ ഫോർ എന്നുള്ള സമയമാണ് സോ ഈ ഗ്രാഫ് അനുസരിച്ച് ഇ എം എഫ് ഏറ്റവും കൂടുതൽ വന്ന ടൈം ഇത് രണ്ടുമാണ് ഇ എം എഫ് ഏറ്റവും കുറവ് വന്ന ടൈം ഇതുമാണ് ഒൻപതാമത്തെ ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ഈസ് ഒള്ളി വൺ ടൈപ്പ് ഓഫ് ജനറേറ്റർ എ സി ജനറേറ്റർ റൈഡോൺ യുവർ റെസ്പോൺസസ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് അതായത് ജനറേറ്റർ ഒരു തരമേ ഉള്ളൂ അത് എ സി ജനറേറ്റർ ആണ് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താനാണ് പറയുന്നത് ഒരു ജനറേറ്ററിൽ നിന്നും പുറത്തേക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടു തരം ജനറേറ്ററുണ്ട് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും ഇതിൽ എ സി ജനറേറ്റർ എടുത്താലും ഡി സി ജനറേറ്റർ എടുത്താലും അതിന്റെ ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എ സി കറണ്ട് തന്നെയാണ് ഒരു എ സി ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ അവിടെ സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കും ഈ സ്ലിപ്പ് റിംഗുകൾ എ സി കറണ്ടിനെ എ സി കറണ്ടായിട്ട് തന്നെ പുറത്തെത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നു അതേസമയം ഒരു ഡി സി ജനറേറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ ഇവിടെ ഉണ്ടായ എ സി കറണ്ടിനെ ഡി സി കറണ്ടായിട്ട് പുറത്തെത്തിക്കാൻ സഹായിക്കുന്നു സോ അതാണ് അതിന്റെ ആൻസർ ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പത്താമത്തെ ക്വസ്റ്റനിൽ നമുക്ക് രണ്ട് ജനറേറ്ററുകളുടെ ലൈൻ ഡയഗ്രാം അഥവാ രേഖാ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് ബേസ് ചെയ്ത് ചോദ്യങ്ങളുടെ ആൻസർ എഴുതാനാണ് പറയുന്നത് സോ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ ജനറേറ്റർ ഒന്ന് നോക്കാം ആറാമത്തെ ക്വസ്റ്റനിൽ നമ്മൾ ഒരു ബ്ലണ്ടർ ട്രിക്ക് പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞത് എ സിക്ക് സൈക്കിൾ ഉണ്ട് സൈക്കിളിന് രണ്ട് വീലുണ്ട് സോ ഈ രണ്ട് റിംഗ് ഉള്ള ജനറേറ്റർ എ സി ജനറേറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത ഈ റിംഗ് ഉള്ള ജനറേറ്റർ ഡി സി ജനറേറ്ററുമായിരിക്കും ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം എ എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റീച്ചിങ് ദ ഇഫ് ദി ആർമേച്ചർ ഓഫ് ബോത്ത് ജനറേറ്റർ ആർ മേഡ് ടു റൊട്ടേറ്റ് അതായത് ഈ രണ്ട് ജനറേറ്ററിന്റെയും ആർമച്ചർ ആണ് കറക്കുന്നതെങ്കിൽ അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് ഈ ജനറേറ്ററിന്റെ ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് സോ ഒരു എ സി ജനറേറ്റർ ആണെങ്കിൽ അതിന്റെ ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ സി പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എ സി ഉൽപാദിപ്പിക്കപ്പെടും അവിടുത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് അതുപോലെ ഒരു ഡി സി ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് ആർമിച്ചറിൽ ഉണ്ടാകുന്നത് എ സി തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ഒരു സ്പ്ലിറ്റ് റിങ്ങിന്റെ സഹായത്തോടു കൂടി അതിനെ ഡി സി ആയിട്ട് പുറത്തെത്തും ആ ഡി സി വേരിയിങ് ഡി സി ആയിരിക്കും സോ ഈ ഫിഗറിന്റെ ആൻസർ ഡി സി ജനറേറ്റർ പ്രൊഡ്യൂസ് വേരിയിങ് ഡി സി അതായത് ഏറ്റക്കുറച്ചിലുള്ള ഡി സി ആയിരിക്കും ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചതാണ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് പത്താമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ടിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അവർ പറയുന്നത് നമ്മൾ ഈ ഡി സി ജനറേറ്ററിന്റെയും എ സി ജനറേറ്ററിന്റെയും ആർമെച്ചർ പോർഷൻ അനക്കാതെ വെച്ചുകൊണ്ട് ഈ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എ സി ജനറേറ്ററിൽ ബി വൺ എന്നുള്ള ബ്രിഷ് എപ്പോഴും ആർ വൺ എന്നുള്ള റിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതുപോലെ ബി ടു എന്നുള്ള ബ്രഷ് എപ്പോഴും ആർ ടു എന്നുള്ള റിംഗുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ആർമിച്ചറ് കറങ്ങിയാലും മാഗ്നറ്റ് കറങ്ങിയാലും ഉണ്ടാകുന്ന എ സി ആ റിംഗ് വഴി എപ്പോഴും കറക്റ്റ് പുറത്തെത്തിക്കൊണ്ടിരിക്കും സോ ഇവിടെ എ സി തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ ഡി സി ജനറേറ്ററിൽ ആർമിച്ചറിൽ ഉണ്ടായ എ സിയെ ഡി സി ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു റിങ് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു വെച്ചിരുന്നത് കറങ്ങുന്ന അനുസരിച്ച് ഈ ബ്രഷിനകത്ത് ടച്ച് ചെയ്യുന്ന റിംഗ് മാറിക്കൊണ്ടിരുന്നതാണ് ഇതുവരെ പക്ഷെ ഇനി ആർമച്ചർ കറക്കാതിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു റിങ്ങിൽ ഒരു ബ്രഷ് തന്നെ കണക്ട് ചെയ്തിരിക്കും ഇപ്പൊ ഈ കേസ് നോക്കുകയാണെങ്കിൽ ബി വൺ എന്നുള്ള ബ്രഷ് എപ്പോഴും ആർ വണ്ണുമായിട്ടും ബി ടു എന്നുള്ള ബ്രഷ് എപ്പോഴും ആർ ടൂമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് എ സി ജനറേറ്ററിന്റെ കൂട്ട് തന്നെ ആയിരിക്കും ഈ ജനറേറ്ററും ആക്ട് ചെയ്യുന്നത് സോ ആർമച്ചർ കറക്കാതെ മാഗ്നറ്റ് കറക്കിയാൽ ഡിസി ജനറേറ്ററിലും എ സി തന്നെയായിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്നത് സോ ഇത് കാട് പേര് ചിന്തിക്കാനൊന്നും ആഗ്രഹമില്ലാത്തവർ ജസ്റ്റ് ഓർത്തിരിക്കുക എ സി ജനറേറ്റർ ആണെങ്കിലും ഡി സി ജനറേറ്റർ ആണെങ്കിലും ആർമിച്ചർ റൊട്ടേറ്റ് ചെയ്യാതെ പകരം നമ്മൾ മാഗ്നറ്റിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് കേസിലും എ സി തന്നെയായിരിക്കും കിട്ടുന്നത് പത്താമത്തെ ക്വസ്റ്റിൻ്റെ സി പാർട്ടിൽ പറയുന്നത് ഈ രണ്ട് കേസിലെയും ഇലക്ട്രിസിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കാനാണ് രണ്ട് കേസും ഉദ്ദേശിക്കുന്നത് ഒന്ന് ആർമിച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന കേസും ഒന്ന് ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന കേസും ഇവിടെ ആർമിച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ആ കണ്ടീഷനിൽ ഡി സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് പുട്ട് ഡി സി തന്നെ ആയിരിക്കും അതുപോലെ എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് പുട്ട് എ സി തന്നെ ആയിരിക്കും പക്ഷെ ഫീൽഡ് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എ സി ജനറേറ്ററിൽ മാറ്റമൊന്നുമില്ല നമുക്ക് എ സി തന്നെ പുറത്ത് കിട്ടും പക്ഷേ ഡി സി ജനറേറ്ററിൽ ഡി സി ലഭിക്കുന്നതിന് പകരം ഈ കേസിൽ എ സി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് പാർട്ട് സിയുടെ ആൻസർ പതിനൊന്നാമത്തേത് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് അതായത് നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിൻ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് എ ചാർജിംഗ് എ സബ്സ്റ്റൻസ് അതായത് ഒരു പദാർത്ഥത്തെ വൈദ്യുത ചാർജ് ഉള്ളതാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അത് തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കോയിൽ ബൈ പാസിങ് എലക്ട്രിസിറ്റി ത്രൂ എ കോയിൽ അതായത് ഒരു കമ്പി കമ്പിച്ചുളിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് കാന്തിക മണ്ഡലം സംജാതമാക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ് പറയുന്നത് അത് തെറ്റാണ് അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനകത്താണ് ഈ പറയുന്ന ഡയലോഗ് വരുന്നത് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ സി പ്രോസസ് ഓഫ് റൊട്ടേറ്റിംഗ് ദ ആർമച്ചർ ഓഫ് എ ജനറേറ്റർ അതായത് ഒരു വൈദ്യുത ജനറേറ്ററിന്റെ ആർമച്ചർ കറക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത് അതും തെറ്റാണ് അടുത്ത ഓപ്ഷൻ ഡി പ്രോസസ് ഓഫ് മേക്കിംഗ് ഇലക്ട്രിസിറ്റി ബൈ ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ എ ഓർ കോയിൽഡ് കണ്ടക്ടർ അതായത് ഒരു കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ആപേക്ഷിക ചലനം കാരണം പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് സോ ഈ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആൻസർ എടുത്ത ഡിവൈസ് യൂസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ജനറേറ്റർ ആണ് നമുക്കറിയാം ജനറേറ്റർ ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാണ് സോ ഈ ഓപ്ഷൻ ശരിയാണ് അടുത്ത ഓപ്ഷനായ ഗാൽബനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയാണ് സോ അതൊരിക്കലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത് അടുത്ത ഓപ്ഷൻ മോട്ടർ ആണ് മോട്ടർ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് പ്രവർത്തിക്കുന്നത് ഒരു ഉപകരണമാണ് സോ മോട്ടർ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല അടുത്ത ഓപ്ഷൻ അമ്മീറ്റർ ആണ് അമ്മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് അളക്കുവാനാണ് ഒരിക്കലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനല്ല സോ ഈ കൊസ്റ്റിൻ ആൻസർ ഓപ്ഷൻ എ ജനറേറ്റർ ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് എ സി ആൻഡ് ഡി സി ജനറേറ്റർ അതായത് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിൽ ഘടനപരമായി ഉള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും പറയാനാണ് പറയുന്നത് ആദ്യം നമുക്ക് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സിമിലാരിറ്റി ബോത്ത് ഹാവ് ആർമിച്ചർ ആൻഡ് ഫീൽഡ് മാഗ്നറ്റ് അതായത് രണ്ടിനും ആർമിച്ചറും ഫീൽഡ് കാന്തങ്ങളും ഉണ്ട് അടുത്തത് ബോത്ത് വർക്ക് ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് രണ്ടും പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ചാണ് മൂന്നാമത്തേത് രണ്ടിൻ്റെയും ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എ സി തന്നെയാണ് എ സി ഇസ് ജനറേറ്റഡ് ഇൻ ദി ആർമേച്ചർ ഓഫ് ബോത്ത് ജനറേറ്റേഴ്സ് ഇനി നമുക്ക് ഡിഫറൻസസ് എന്തൊക്കെയാന്ന് നോക്കാം എ സി ജനറേറ്റർ ആണെങ്കിൽ സ്ലിപ്പ് റിങ്ങും ബ്രഷുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേസമയം ഡി സി ജനറേറ്റർ ആണെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങും ബ്രഷുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന്റെ അതായത് പത്താമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ടായിട്ട് പറഞ്ഞ കാര്യമാണ് ഒരു എ സി ജനറേറ്ററിൽ നമ്മൾ ആർമിച്ചറ് കറക്കിയാലും ഫീൽഡ് മാഗ്നറ്റ് കറക്കിയാലും നമുക്ക് ഔട്ട്പുട്ട് എ കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഒരു ഡി സി ജനറേറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ആർബച്ചർ കറക്കിയാൽ മാത്രമേ നമുക്ക് ഡി സി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ പതിനാലാമത്തെ ചോദ്യത്തിൽ ഡയറക്ഷൻ അഥവാ ദിശകളെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഡയറക്ഷൻസ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എ കണ്ടക്ടർ ഹം ഹൊറിസോണ്ടലി ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഈസ് കണക്ടഡ് ടു എ ഗാൽവനോമീറ്റർ അതായത് തെക്ക് വടക്ക് ദിശയിൽ തിരച്ചീനമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാലകത്തിന്റെ രണ്ട് അഗ്രങ്ങളും ഒരു ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പടമായിട്ട് വരയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സോ ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് വരച്ച് നോക്കാം സോ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് തെക്ക് വടക്ക് ദിശയിൽ അല്ലെങ്കിൽ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ ഒരു കണ്ടക്ടർ ഇരിപ്പുണ്ടെന്നാണ് ആ കണ്ടക്ടർ അപ്പൊ നമ്മൾ ഇങ്ങനെ ആ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ വരയ്ക്കണം ആദ്യം ഈ കണ്ടക്ടറിന്റെ രണ്ട് അറ്റങ്ങളും ഒരു ഗാൽബനോമീറ്റർ കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ജസ്റ്റ് നമ്മൾ രണ്ട് വയർ എടുത്ത് ഗാൽബനോമീറ്റർ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക നമുക്ക് ക്വസ്റ്റിന് ബാക്കി നോക്കാം ദ കണ്ടക്ടർ സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിംഗ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അതായത് കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ പ്രവർത്തിക്കുന്ന കാന്തിക മണ്ഡലത്തിലാണ് ഈ ചാലകം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണെന്ന് പറയാൻ ഞാനത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെക്സ്റ്റിലും മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്ന അത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് മീഡിയം കാരണം ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ വി ഷുഡ് മൂവ് ദിസ് കണ്ടക്ടർ സോ കറണ്ട് ഫ്ലോസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അതിന്റെ അർത്ഥം നോർത്ത് എന്നാൽ വടക്ക് സൗത്ത് എന്നാൽ തെക്ക് വടക്ക് നിന്ന് തെക്കോട്ട് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ കണ്ടക്ടർ എങ്ങനെ മൂവ് ചെയ്യണം എന്നാണ് ഇനി മലയാള മീഡിയം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം തെക്ക് വടക്ക് ദിശയിൽ ഈ ചാലകത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എങ്ങോട്ട് ഇത് മൂവ് ചെയ്യണം എന്നാണ് ആ കൊസ്റ്റിന്റെ അർത്ഥം തെക്ക് നിന്ന് വടക്കോട്ട് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നാണ് സോ ഞാൻ രണ്ട് കേസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യണ്ടെങ്കിൽ അതായത് വടക്ക് തെക്ക് ദിശയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടതെങ്കിൽ ഇതാണ് അതിന്റെ ആൻസർ അതുപോലെ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ അഥവാ തെക്ക് വടക്ക് ദിശയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടതെങ്കിൽ ഇതായിരിക്കും അതിന്റെ ആൻസർ ഈ രണ്ട് കേസ് ആണെങ്കിലും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യേണ്ട ഡയറക്ഷൻ അഥവാ ദിശയാണ് നമ്മൾ ഇവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലമിങിന്റെ റൂൾ ആണ് ഉപയോഗിക്കുന്നത് പലർക്കും ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണോ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണോ എന്ന് സംശയം വരാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് കേസിലാണെങ്കിലും കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടേണ്ട ഡയറക്ഷൻ അഥവാ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യേണ്ട ഡയറക്ഷൻ തന്നിട്ട് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് ജനറേറ്ററിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഇതിന്റെ ട്രിക്ക് ഓർത്തിരിക്കുക ജനറേറ്ററിനകത്ത് രണ്ട് ആർ ഉണ്ട് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് എഴുതുമ്പോൾ അതിലും രണ്ട് ആർ ഉണ്ട് സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലമിങ്ങിന്റെ വലതു കൈ നിയമമാണ് ഇനി ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് ആലോചിക്കുക റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് അഥവാ വലതു കൈയുടെ തമ്പ് ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ അഥവാ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായിട്ട് പിടിക്കുക അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ട്രിക്ക് ആലോചിക്കുക എഫ് എം സി ഫാദർ മദർ ചൈൽഡ് ഇവിടെ ഫാദറിന്റെ എഫ് ഫോഴ്സിന്റെ ഡയറക്ഷനെയും മദറിന്റെ എം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും ചൈൽഡിന്റെ സി കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ കേസ് ആദ്യം ചെയ്യാം ഇവിടെ മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ടത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അതായത് വടക്ക് തെക്ക് ദിശയിലാണെന്നാണ് പറയുന്നത് സോ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഞാൻ അതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു സോ നമുക്കിനി റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായതിനാൽ ഞാൻ എന്റെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഫോർ ഫിംഗർ മുകളിലോട്ട് പിടിച്ചു കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതിനാൽ ഞാൻ എന്റെ മിഡിൽ ഫിംഗർ അഥവാ നടുവിരൽ ഇങ്ങോട്ട് പിടിച്ചു ഇപ്പോൾ എന്റെ തമ്പ് പോയിന്റ് എന്ന ഡയറക്ഷനിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യേണ്ടത് ിലോട്ടാണ് കാണിക്കുന്നത് സോ നമ്മൾ ഈ കണ്ടക്ടർ മുകളിലേക്ക് അതായത് അപ്വേർട്സ് മൂവ് ചെയ്യണം സോ ഈ കേസിലെ ആൻസർ മുകളിലേക്ക് അഥവാ അപ്വേർട്സ് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അഥവാ വടക്ക് നിന്ന് തെക്കോട്ട് ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ കേസ് ചെയ്ത് നോക്കാം ഇവിടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യേണ്ട ഡയറക്ഷൻ സൗത്ത് നോർത്ത് അഥവാ തെക്ക് വടക്ക് ദിശ എന്നാണ് പറയുന്നത് അതായത് തെക്ക് നിന്നും വടക്കോട്ട് കറണ്ട് ഫ്ലോ ചെയ്യണം സോ എനിക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും എന്ന് മാർക്ക് ചെയ്യാം ഇനി പ്ലബിങിന്റെ റൈറ്റ് ഹാൻഡ് ഹാൻഡുകൾ ഉപയോഗിക്കാം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായതിനാൽ ഞാൻ എന്റെ ഫോർ ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ അങ്ങോട്ട് പിടിച്ചു കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് സോ ഞാൻ എന്റെ നടുവിരൽ അങ്ങോട്ട് പിടിക്കണം സോ ഞാൻ ഇങ്ങനെ പിടിച്ചു ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ തള്ളവിരൽ പോയിന്റ് ചെയ്യുന്നത് താഴേക്ക് അതായത് ഇതിനുള്ളിലേക്കാണ് ആ ഡയറക്ഷനിലായിരിക്കും ഇവിടെ ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യേണ്ടത് സോ നമുക്ക് കറണ്ട് സൗത്ത് നോർത്ത് ഡയറക്ഷൻ അതായത് തെക്ക് നിന്നും വടക്കോട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ചാലകം ചലിപ്പിക്കേണ്ടത് താഴേക്ക് അഥവാ ഡൗൺ വേർഡ്സ് ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ മൂന്ന് സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് കോപ്പർ വയർ ഓഫ് സെയിം ലെങ് ആൻഡ് തിക്സ് ആർ കണക്ടഡ് ബിറ്റ്വീൻ ദ പോയിന്റ് ബി ഇൻ ദി സർക്യൂട്ട് അതായത് ഒരേ നീളവും ഒരേ വണ്ണവുമുള്ള ചെമ്പ് കമ്പികൾ ഈ മൂന്ന് സമാന സർക്യൂട്ടുകളിലും എ ബി എന്ന പോയിന്റുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എ എന്ന് പറയുന്ന സർക്യൂട്ടിൽ നമ്മൾ ഈ ചെമ്പ് ചെമ്പുകമ്പി ചുരുളുകളൊന്നും ആക്കാതെ അതുപോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ സർക്യൂട്ട് ബി ആൻഡ് സി ദ കോപ്പർ വയർ കോയിൽഡ് അതായത് സർക്യൂട്ട് ബിയിലും സിയിലും നമ്മൾ അതേ കോപ്പർ വയർ കോയിലാക്കിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ദ സർക്യൂട്ട് ആൻഡ് ആൻസർ ദി ഫോയിങ് ക്വസ്റ്റ്യൻസ് ഈ സർക്യൂട്ട് നിരീക്ഷിച്ചിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസർ പറയാനാണ് പറയുന്നത് പതിനഞ്ചിന്റെ എ ക്വസ്റ്റ്യൻ ഈ എ എന്ന് പറയുന്ന സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ബൾബിന് എന്ത് സംഭവിക്കും എന്നാണ് അതിന്റെ ഉത്തരം ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യും അതായത് ബൾബ് പ്രകാശിക്കും പതിനഞ്ചിന്റെ ബി ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്ന ഈ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ബൾബിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അതായത് പ്രകാശ തീവ്രതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അതിന്റെ കാരണം വ്യക്തമാക്കാനാണ് സോ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ കോയിലിനകത്തൂടി ഡി സി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നാൽ അത് കാരണം നമ്മുടെ ബൾബിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സോ ആൻസർ ബൾബ് ഗ്ലോസ് ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി അതായത് ബൾബ് പ്രകാശിക്കും പക്ഷെ പ്രകാശ തീവ്രതയിൽ മാറ്റമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്റെ സി പാർട്ട് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ സി എന്ന് പറയുന്ന സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ അവിടെ ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റിന് അതായത് പ്രകാശ തീവ്രതയ്ക്ക് എന്ത് സംഭവിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഈ മൂന്ന് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് അഥവാ വൈദ്യുതിയുടെ സ്രോതസ് സെയിം ഇ എം എഫ് അഥവാ സെയിം വോൾട്ടേജ് ആണ് നൽകുന്നതെങ്കിൽ ഈ മൂന്നാമത്തെ സർക്യൂട്ടിൽ ബൾബിന്റെ പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൈറ്റ് ഇൻ്റൻസിറ്റി കുറയുന്നതായിരിക്കും അതിന്റെ കാരണം നമ്മൾ ഈ മൂന്നാമത്തെ സർക്യൂട്ടിൽ എ സി സോൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ സിംബിൾ ആണ് ഈ കാണിക്കുന്നത് എ സി സോഴ്സ് ഒരു കോയിലുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചതാണ് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉറപ്പായും ബാക്ക് ഇ എം എഫ് ഉണ്ടാവും ബാക്ക് ഇ എം എഫ് ഉള്ളതിനാൽ ഇവിടെ ഇഫക്റ്റീവ് വോൾട്ടേജ് അതായത് സഫല വോൾട്ടേജ് ഒറിജിനൽ നമ്മൾ സപ്ലൈ ചെയ്ത വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും ആ വോൾട്ടേജ് കുറഞ്ഞത് കാരണം നമ്മുടെ ബൾബിന്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അതായത് പ്രകാശ തീവ്രതയ്ക്ക് കുറവ് സംഭവിക്കുന്നതായിരിക്കും ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ബാക്ക് ഇ എം എഫ് എന്നീ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ എല്ലാം ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ വി എന്നത് വോൾട്ടേജും എൻ എന്നത് നമ്പർ ഓഫ് ടേൺസ് അഥവാ ചുറ്റുകളുടെ എണ്ണവും ഐ എന്നത് കറണ്ടു ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിനെ മൂന്നിനെ റിലേറ്റ് ചെയ്യാം വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻസ് ബൈ എൻ ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന് ഈ പറയുന്ന വി യും എൻ ഐയും ഒക്കെ ഈ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി സൈഡിലെ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിലെ ആണോ അതോ സെക്കൻഡറി സൈഡിലെ അഥവാ ഔട്ട്പുട്ട് പുട്ട് സൈഡിലെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വോൾട്ടേജ് ഒക്കെ എഴുതുമ്പോൾ കൂടെ സെക്കൻഡറി റെപ്രസെന്റ് ചെയ്യാൻ എസ് ഒ അല്ലെങ്കിൽ പ്രൈമറി റെപ്രസെന്റ് ചെയ്യാൻ പി ഒ ഇടുന്നത് അതുപോലെ ട്രാൻസ്ഫോമറോട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് പവർ ഇസ് ഇക്വൽ ടു വി ഇൻ ടു അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് പ്രൈമറി സൈഡിലെ പവർ ആണെങ്കിൽ വി പി ഇന്റ് ഐ പി അതായത് വി യുടെ ഐ ഡി കൂടെ നമ്മൾ പ്രൈമറിന്ന് കാണിക്കാൻ ഒരു പി ഇട്ട് കൊടുക്കും അതുപോലെ സെക്കൻഡറി സൈഡിലെ പവർ ആണെങ്കിൽ വിയുടെ ഐടേയും കൂടെ സെക്കൻഡറി കാണിക്കാൻ വേണ്ടി എസ് ഇട്ട് കൊടുക്കും സോ വി എസ് ഇൻ ഓ എസ് ഇത്രയും ഇക്വേഷൻ അറിയാമെങ്കിൽ ട്രാൻസ്ഫോർമറുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം നമുക്ക് ഈ ക്വസ്റ്റിനേക്ക് കടക്കാം ആദ്യം അവർ പറയുന്നത് ഇൻ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് വൺ ആംബിയർ ആൻഡ് ദാറ്റ് ഇൻ പ്രൈമറി ഈസ് ഫൈവ് ആംബിയർ അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത ഒരു ആംബിയർ ആണെന്നും പ്രൈമറിയിലെ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത അര ആംബിയർ ആണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ പലരും അറിയാമെന്ന് ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് തെറ്റിക്കാറുണ്ട് സോ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള എല്ലാ വാല്യൂ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതി സെക്കൻഡറിയിലെ കരണ്ട് ഐ എസ് വൺ ആംപിയർ ആണ് പ്രൈമറിയിലെ കറണ്ട് ഐ പി പോയിന്റ് ഫൈവ് ആംപിയർ ആണ് എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വാല്യൂ എടുത്തെഴുതി തന്നെ ചെയ്യണം എന്ന് പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഏതൊരാളും പെട്ടെന്ന് വായിക്കുന്നത് ഒരു ആംപിയറിനെ അര ആംബിയർ ആക്കുന്ന ട്രാൻസ്ഫോമർ എന്നായിരിക്കും പക്ഷെ ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡറിയിലെ കറണ്ട് ആണ് അത് ഔട്ട്പുട്ട് സൈഡിലെ കറണ്ട് ആണ് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് അതുപോലെ രണ്ടാമത് തന്നിരിക്കുന്നത് ൈമറിയിലെ ആണ് അതായത് ഇൻപുട്ടിലെ കറണ്ട് ആണ് സോ ഈ ട്രാൻസ്ഫോമർ ആക്ച്വലി ചെയ്യുന്നത് അര ആംബിയർ ഉള്ള ഇൻപുട്ടിനെ ഒര ആംബിയർ ഉള്ള ഔട്ട്പുട്ട് ആക്കി മാറ്റുകയാണ് അതായത് കറണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്നാണ് നമുക്ക് രണ്ടുതരം ട്രാൻസ്ഫോമർ ആണുള്ളത് ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ പഠിച്ച ട്രിക്ക് വോൾട്ടേജിന് എന്ത് സംഭവിക്കുന്നു നോക്കാനാണ് സോ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും വോൾട്ടേജ് കുറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും ട്രിക്കിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു വോൾട്ടേജ് കൂടുന്ന ട്രാൻസ്ഫോമറിൽ കറണ്ട് കുറയുന്നതായിരിക്കും അതുപോലെ വോൾട്ടേജ് കുറയുന്ന ട്രാൻസ്ഫോമറില് കറണ്ട് കൂടുന്നതായിരിക്കും സോ ഇവിടെ കറണ്ടിന് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇൻപുട്ടില് അര ആംബിയർ ഉള്ളത് ഔട്ട്പുട്ട് എത്തിയപ്പോൾ കൂടി അതായത് കറണ്ട് കൂടുന്ന ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കറണ്ട് കൂടുന്ന ട്രാൻസ്ഫോമറില് വോൾട്ടേജ് സ്വാഭാവികമായിട്ടും കുറയുന്നതായിരിക്കും വോൾട്ടേജ് കുറയുന്ന ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് സോ ഇതിന്റെ ആൻസർ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് പതിനാറാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ട് ഇഫ് ടു ഹൺഡ്രഡ് വോൾട്ടേജ് ഈസ് അവൈലബിൾ വാട്ട് ഈസ് ദി വോൾട്ടേജ് ഇൻ പ്രൈമറി അതായത് നമുക്ക് സെക്കൻഡറിയിൽ ഇരുന്നൂറ് വോൾട്ടേജ് ആണ് ലഭിക്കുന്നതെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാല്യൂസ് എടുത്തെഴുതുകയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ആയ വി എസ് ഇരുന്നൂറ് ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ഔട്ട് പുട്ട് വോൾട്ടേജ് ഇരുന്നൂറ് ആണ് പ്രൈമറി വോൾട്ട് അഥവാ ഇൻപുട്ട് വോൾട്ടേജ് ആയ വി പി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഈ വി പി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നാലിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം സോ അത് നോക്കുവാണെങ്കിൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം സോ ഞാൻ അതിങ്ങോട്ട് എടുത്തെഴുതി വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അറിയാവുന്ന വി എസിൻ്റെയും ഐപിയുടെയും ഐ എസിൻ്റെയും വാല്യൂ എടുത്തെഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇൻറ്റു ഒന്ന് ഇസ് ഈക്വൽ ടു വി പി ഇൻറ്റു സീറോ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇതിനകത്ത് വി പി മാറ്റാനായിട്ട് നമ്മൾ ഈ സീറോ പോയിന്റ് ഫൈവിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇരുന്നൂറ് ഇൻറ്റു ഒന്ന് ബൈ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ് എന്ന് കിട്ടും സോ ഇവിടുത്തെ പ്രൈമറി വോൾട്ടേജ് നാന്നൂറ് വോൾട്ടാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യന്റെ സി പാർട്ടായിട്ട് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ അഥവാ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് മ്യൂച്വൽ ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പ്രവർത്തന തത്വം അഥവാ വർക്കിംഗ് പ്രിൻസിപ്പൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് എഴുതുക എന്നിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ഡെഫിനിഷൻ എഴുതി വെക്കുക പതിനേഴാമത്തെ ക്വസ്റ്റ്യനിൽ മൈക്രോഫോണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസസ് നമുക്ക് ബോക്സിൽ തന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ഈ ബോക്സുകൾ ശരിയായിട്ട് ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് ആദ്യം നമുക്ക് ഒരു മൈക്രോഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഒരു മൈക്രോഫോണിനകത്ത് ഒരു ഡയഫ്രോം കാണും ഡയഫ്രോമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വോയിസ് കോയില് നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ ഒരു കോയിലാണ് വോയിസ് കോയില് കാണും ഈ വോയിസ് കോയില് വെച്ചിരിക്കുന്നത് ഒരു മാഗ്നെറ്റിന്റെ ഫീൽഡിനുള്ളിലായിരിക്കും ഇനി ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ശബ്ദമനുസരിച്ച് ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രോമായി ചേർന്നിരിക്കുന്ന വോയിസ് കോയിൽ അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശബ്ദത്തിന് അനുസൃതമായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും സോ ഇത് കറക്റ്റ് ഓർഡർ ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ആദ്യം നമ്മൾ ശബ്ദം ഉണ്ടാക്കും അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും സൗണ്ടിനനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രത്തിന്റെ കൂടെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നതിനാൽ ആ വോയിസ് കോയിലിനുള്ളിൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും പതിനെട്ടാമത്തെ ക്വസ്റ്റിനും ട്രാൻസ്ഫോമറിനെ പറ്റിയാണ് ക്വസ്റ്റൻ ഇതാണ് തിക്ക് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആർ യൂസ്ഡ് ഇൻ പ്രൈമറി ഓഫ് എ സ്റ്റെപ്പ് അപ് ട്രാൻസ്ഫോമർ ആൻഡ് സെക്കൻഡറി ഓഫ് എ സ്റ്റെപ് ഡൌൺ ട്രാൻസ്ഫോമർ വാട്ട് ഈസ് എ നെസസിറ്റി ഫോർ ഇറ്റ് അതായത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലും കട്ടി കൂടിയ കവചിത ചാലകം കൊണ്ടാണ് ചുറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ട്രാൻസ്ഫോമർ എന്താണ് സംഭവിക്കുന്നത് അത് നോക്കാം ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാല് അവിടെ പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത് അതുപോലെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും ഒരു ട്രാൻസ്ഫോമറില് പവർ സെയിം ആക്കി വെക്കാൻ വേണ്ടി വോൾട്ടേജ് കുറവുള്ള സ്ഥലത്തെല്ലാം കറണ്ട് കൂടുതലായിരിക്കും വോൾട്ടേജ് കൂടുതലുള്ള സ്ഥലത്ത് കറണ്ട് കുറവായിരിക്കും ഇങ്ങനെ ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്ട് ഇവിടെ കറണ്ട് കുറവായിരിക്കും ഇവിടെ അതുപോലെ വോൾട്ടേജ് കുറവായതുകൊണ്ട് ഇവിടെ കറണ്ട് കൂടുതലായിരിക്കും സോ ഇതിൽ നിന്ന് നമുക്ക് പറയാം ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ പ്രൈമറി സൈഡില് കറണ്ട് കൂടുതലാണ് അതുപോലെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെക്കൻഡറി സൈഡിൽ അഥവാ ഔട്ട്പുട്ട് സൈഡിൽ കറണ്ട് കൂടുതലായിരിക്കും ഒരു ട്രാൻസ്ഫോമറിന്റെ കറണ്ട് കൂടിയ വശത്ത് നമ്മൾ കട്ടി കൂടിയ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വയർ ഉപയോഗിച്ചില്ലെങ്കിൽ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യുമ്പോൾ കോയിൽ കത്തിപ്പോ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കറണ്ട് കൂടിയ വശമായ പ്രൈമറിയിലും സ്റ്റെപ് ഡൌൺ ട്രാൻസ്ഫോമറിന്റെ കറണ്ട് കൂടിയ വശമായ സെക്കൻഡറിയിലും കട്ടി കൂടിയ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വയർ ഉപയോഗിക്കുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിറ്റ് സിറ്റുവേഷൻ കോസസ് ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളെ വീട്ടിലെ സർക്യൂട്ടിൽ ഫേസും ന്യൂട്രലും തമ്മിൽ തട്ടുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് ഈ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ ഒറിജിനലി പാർട്ട് ടു വീഡിയോയിൽ കണ്ടതാണ് ഇനി ഒരു റീസൺ കൂടി ഉണ്ട് ഷോർട്ട് സർക്യൂട്ടിന് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ അതായത് വിതരണ ശൃംഖലയില് ഫേസും ന്യൂട്രലും കൂട്ടിമുട്ടുന്നത് പോലെ രണ്ട് ഫേസ് തമ്മിൽ കൂട്ടിമുട്ടിയാലും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം റോൾ ഓഫ് എർത്ത് വയർ ഇൻ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് അതായത് ഗൃഹവൈദ്യുതീകരണത്തിൽ എർത്ത് വയറിന്റെ ധർമ്മം എന്താണെന്നാണ് ചോദിക്കുന്നത് ഇലക്ട്രിക് മോട്ടർ മിക്സി അയൺ ബോക്സ് തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സുരക്ഷ കൊടുക്കുക എന്നതാണ് എർത്ത് വയറിന്റെ മെയിൻ ഫങ്ഷൻ ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റ് എന്തെങ്കിലും കാരണവശാലോ ഈ ഉപകരണത്തിന്റെ മെറ്റാലിക് ബോഡിയിൽ അല്ലെങ്കിൽ ലോഹ ചട്ടക്കൂട്ടിൽ ഇലക്ട്രിക് സപ്ലൈ എത്തുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നയാൾക്ക് ഷോക്ക് അടിക്കാനും അയാൾക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ എർത്ത് വയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മെറ്റാലിക് ബോഡിയിൽ അബദ്ധവശാൽ എത്തിയ ആ സപ്ലൈ എർത്ത് വയർ വഴി ഫ്ലോ ചെയ്ത് ഭൂമിയിലേക്ക് പോകുന്നതായിരിക്കും ഈ എർത്ത് വയറിന് കനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ എർത്ത് വയറിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറവായിരിക്കും പ്രതിരോധം കുറഞ്ഞ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ഈ വയറിൽ കൂടി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് ഉരുകയോ അല്ലെങ്കിൽ എം സി ബി പ്രവർത്തിച്ചോ നമ്മുടെ സപ്ലൈ ഓഫ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പോയ ആളിനെ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വൈ ഡു വി സേ ദാറ്റ് മെറ്റാലിക് ഡിവൈസസ് ഷുഡ് ബി എർത്ത്ഡ് ലോഹ ഉപകരണങ്ങൾ എർത്ത് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മെറ്റാലിക് ബോഡിയുള്ള ഉപകരണങ്ങളിൽ ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റെന്തെങ്കിലും കാരണവശാലോ സപ്ലൈ ആ മെറ്റാലിക് ബോഡിയിൽ അല്ലെങ്കിൽ ലോഹ ചട്ടക്കൂട്ടിൽ എത്തുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാനും അപകടം സംഭവിക്കാനും സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മൾ ഈ ഉപകരണങ്ങളുടെ ബോഡിയെ എർത്ത് ചെയ്യുകയാണെങ്കിൽ ഈ അപകടത്തിൽ നിന്നും ആ ഉപയോഗിക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ മെറ്റാലിക് ബോഡിയുള്ള എക്യൂപ്മെന്റ്സ് എർത്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആൻഡ് ഇലക്ട്രിക് ഹീറ്റർ കാലിബ്രേറ്റഡ് വൺ പോയിന്റ് ഫൈവ് കിലോവേർട്ടി വോൾട്ട് ഈസ് കണക്ടഡ് ടു എ ഹൗസ് ഹോൾഡ് ബ്രാഞ്ച് സർക്യൂട്ട് ഹാവിങ് ഫൈവ് ആംബിയർ ഫ്യൂസ് വയർ ആൻഡ് മേഡ് ടു വർക്ക് പറഞ്ഞ ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പവർ ഫൈവ് കെ ഡബ്ല്യൂ എന്നും നമ്മൾ ഇത് കൊണ്ട് പോയി അഞ്ച് ആംബിയറിന്റെ ഫ്യൂസ് കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് ഇവിടെ പവർ വൺ പോയിന്റ് ഫൈവ് കിലോ വാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വോൾട്ടേജ് ബി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട് ആ ഫ്യൂസിന്റെ ആംപിയറേജ് അഞ്ച് ആംപിയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് സോ നാച്ചുറലി വേറൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ടും ഫ്യൂസിനെ പറ്റി പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഫ്യൂസ് കത്തിപ്പോ ഇല്ലയോ എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ഫ്യൂസ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം സോ കറണ്ട് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ പവറിന്റെ പവർ ഇക്വൽ ടു വി വീഇൻ വൈ എന്നുള്ള ഇക്വേഷൻ ആണ് അവിടെ പവറിന്റെ വാല്യൂ നമുക്കറിയാം വോൾട്ടേജിന്റെ വാല്യൂ നമുക്കറിയാം ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വിയെ ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം സോ ഐ ഇൽ ടു പി ബൈ ബി എന്ന് എനിക്ക് കിട്ടും ഇവിടെ പിയുടെ വാല്യൂ കിലോ വാട്സിലല്ലേ നമുക്ക് വേണ്ടത് വാട്ട്സിലാണ് അതുകൊണ്ട് വൺ പോയിന്റ് ഫൈവ് കിലോ വാട്സിനെ വാട്സ് ആക്കാൻ വേണ്ടി കിലോയുടെ സ്ഥാനത്ത് ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സോ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് വാട്സ് എന്ന് കിട്ടി സോ ഇവിടെ പിയുടെ സ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് കിട്ടു വി യുടെ സ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത് കിട്ടു ഇതിന് പേടിയുമ്പോൾ ആറേ പോയിന്റ് അഞ്ച് രണ്ട് എന്ന് കിട്ടും കറണ്ട് ആയതുകൊണ്ട് യൂണിറ്റ് എഴുതുക ആംബിയർ സോ നമുക്ക് മനസ്സിലാക്കാം ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാൻ പോകുന്നത് ആറേ പോയിന്റ് അഞ്ച് രണ്ട് ആംബിയർ കറണ്ട് ആണ് അഞ്ച് ആംബിയറിന്റെ ഫ്യൂസ് ഉള്ള ഒരു സർക്യൂട്ടിലൂടെ ആറേ പോയിന്റ് അഞ്ച് രണ്ട് ആംബിയർ വൈദ്യുതി പ്രവഹിച്ചതിനാൽ ഫ്യൂസ് ഉരുകി പോകുന്നതായിരിക്കും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ചാർ ദ ഡിവൈസസ് കണക്റ്റഡ് ഇൻ സീരീസ് പിന്നെ ഹൌസ് ഹോൾഡ് സർക്യൂട്ട് ഗൃഹവൈദ്യുതീകരണത്തിൽ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫാനിന്റെ സർക്യൂട്ടിൽ ഫാനിന്റെ സ്വിച്ചും ഫാനിന്റെ റെഗുലേറ്ററും ഫാനും കണക്ട് ചെയ്യുന്നത് ശ്രേണി രീതിയിലാണ് അഥവാ സീരീസ് ആയിട്ടാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് കാൻ ബി ഡു സേവ് ഇലക്ട്രിക്കൽ എനർജി ഇൻ സ്കൂൾ ആൻഡ് ഹൗസ് വൈദ്യുതോർത്ഥം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സ്കൂളിലും വീട്ടിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റിന്റെയും ഫാനിന്റെയും സ്വിച്ച് ഓഫ് ചെയ്യുക നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറ് ഇടക്കിടക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാതെ ഇരിക്കുക വെള്ളം ഉപയോഗിച്ച ശേഷം ടാപ്പ് കൃത്യമായിട്ട് അടയ്ക്കാൻ ശ്രദ്ധിക്കുക ഇൻകാൻഡസൻ ബൾബിനും സി എഫ് എൽ ലാമ്പിനും പകരമായി നമ്മൾ എല്ലായിടത്തും എൽ ഇ ഡി ബൾബ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വൈ ഡു സം മൊബൈൽ ചാർജർ യൂസ് ത്രീ പിൻ പ്ലഗ് എന്തുകൊണ്ടാണ് ചില മൊബൈൽ ചാർജറുകൾക്ക് ത്രീ പിൻ പ്ലഗ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ മൂന്നാമത്തെ പിൻ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് അല്ലാതെ മെറ്റൽ കൊണ്ടല്ല ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സോക്കറ്റില് ഫേസും ന്യൂട്രലും ഒരു അടപ്പ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എർത്ത് പിൻ കയറിയാൽ മാത്രമേ ഈ അടപ്പ് പൊങ്ങി നമ്മളുടെ സോക്കറ്റിലേക്ക് നമുക്ക് പ്ലഗ് കുത്താൻ പറ്റൂ അങ്ങനെയുള്ള സോക്കറ്റില് നമുക്ക് ഈ ടു പിൻ പ്ലഗ് കുത്താൻ പാടായിരിക്കും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ചില മൊബൈൽ ചാർജറുകളിൽ ത്രീ പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത് ഈ ചാപ്റ്ററിലെ മുഴുവൻ പോർഷനും പ്രാക്ടിക്കലിൻ്റെയും മോഡൽസിന്റെയും സഹായത്തോടു കൂടി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ രണ്ട് പാർട്ട്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ റിവിഷൻ വീഡിയോയും ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം